ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങളൊരു അടിപൊളി കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നല്ല രുചിയൂറും കുഴിമന്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാജിക്കൽ പെറ്റൽസ്. ആദ്യം തന്നെ നമ്മുടെ മന്തി റൈസ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഇത് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കേക്ക് എടുത്തിട്ടുണ്ട്. വലിയ ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്, 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ വളരെ സോഫ്റ്റായിട്ട് കിട്ടും. മന്തിയുടെ ചിക്കൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനായി കിട്ടും. കേക്ക് എടുത്ത ചിക്കൻ നമുക്കിനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടിട്ട് കുത്തി കൊടുക്കണം, കാരണം മസാലകളൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കതിലെ ചിക്കനിലെ വെള്ളം ഒപ്പിയെടുക്കണം. ഒപ്പിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂണോളം തൈര്, ആവശ്യത്തിന് പെപ്പർ പൗഡർ, സാൾട്ട് എന്നിവ ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് നന്നായി പുരട്ടി വെച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക്, മല്ലി, വലിയ ജീരകം എന്നിവ എടുത്തുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. പിന്നീട് ടൊമാറ്റോ, ഒനിയൻ, ചില്ലി, മല്ലിച്ചപ്പ്, ഗാർലിക് എന്നിവ എടുത്തുകൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്തെടുത്തതും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നും കൂടി പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് സോക്ക് ചെയ്യാൻ വെച്ച റൈസ് ഇപ്പോൾ നമ്മളിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം ബോയിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പു, പൂവ്, ഏലക്കായ് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് സാൾട്ടും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയില് പാർന്നു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള ഓയില് കുറച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ദമ്മിട്ട് വെക്കണം. അതിനുവേണ്ടി വലിയൊരു പാത്രം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസും കൂടി വെച്ച് കൊടുക്കണം. റൈസിലേക്ക് നമ്മൾ മാറ്റിവെച്ച ഓയില് പറന്ന് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും ക്യാരറ്റും മല്ലിച്ചപ്പും എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറി ലീവ്സും ഒപ്പം ഒരു എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ചില്ലി ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുഴിമന്തിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കനലെടുത്തുകൊണ്ട് അതിലേക്ക് ഓയിൽ പറഞ്ഞതിന് ശേഷം ആ ഒരു സ്മോക്കോട് തന്നെ നമുക്കിത് അടിച്ച് വെച്ച് ഇതൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തിയാണ്. നമ്മൾ ഹോട്ടലിൽ കഴിക്കുമ്പോൾ തന്നെ നല്ല രുചിയായിട്ടുള്ളൊരു കുഴിമന്തി ആയിരുന്നു. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.